നമസ്കാരം എല്ലാവർക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. 15 ലക്ഷത്തോളം ആളുകളെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നടപടിയാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം 2023 ഫെബ്രുവരി 28 മുൻപായിട്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ നിങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ രേഖകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. പെൻഷൻ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട 5 പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് പൂർണ്ണമായിട്ട് കാണുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ കാണുന്നവർ മറ്റുള്ളവരിലേക്ക് കൂടി ഈ വാർത്തയെന്ന് അറിയുന്നതിനായിട്ട് അവരിലേക്ക് ഷെയർ ചെയ്യുക. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ വരുമാനം അടിസ്ഥാനമാക്കി ഇപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് അറിയിപ്പ് വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ നിയമനിർമ്മാണങ്ങൾ സർക്കാർ കൊണ്ടുവരികയാണ്. ഇതിലൂടെ 15 ലക്ഷത്തോളം ആളുകളെ പുറത്താക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ്. 15 ലക്ഷത്തോളം ആളുകൾ പുറത്തേക്ക് എന്ന് പറയുമ്പോൾ 35 ലക്ഷം ആളുകളിലേക്ക് ഈ ഒരു പെൻഷൻ പദ്ധതി ചുരുങ്ങുന്നതായിരിക്കും. നിലവിൽ 50 ലക്ഷത്തിന് അടുത്ത് വരുന്ന ആളുകൾക്ക് പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 5 പ്രധാന അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എന്നത് 2022 സെപ്റ്റംബർ 1 എന്ന തീയതി കണക്കാക്കിക്കൊണ്ട് ആ തീയതിയും അതിനുശേഷമുള്ള വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം എല്ലാവരും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കേണ്ടത്. അതിന് മുൻപായിട്ട് എടുത്തു വെച്ചിട്ടുള്ള വരുമാന സർട്ടിഫിക്കറ്റ് പലരുടെയും കൈവശമുണ്ടാവാം. ആ വരുമാന സർട്ടിഫിക്കറ്റ് സ്വീകാര്യമല്ലെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ അറിയിപ്പ് അനുസരിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരും തന്നെ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ തന്നെ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെങ്കിലും ഇതിൽ തന്നെ ഒരു കൃത്യമായിട്ടുള്ള കൂട്ടം ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവർ മാത്രം ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാൽ മതിയായിരിക്കും. അതായത് 2019 ഡിസംബർ 31 വരെ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ സമർപ്പിച്ച് അപേക്ഷ സാങ്ഷൻ ആവുകയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ 1600 രൂപ വീതം ധനസഹായം എല്ലാ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. 2020 ജനുവരി 1 മുതലാണ് നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങിയതെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി മൂന്നാമതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അറിയിപ്പ് എന്നത് ചില ആളുകൾക്ക് സ്വമേധയാ ഒരു ബോധ്യമുണ്ടാകാം തങ്ങൾക്ക് വരുമാനം കൂടുതലാണെന്ന്. 2023 ഫെബ്രുവരി 28 വരെ നമ്മുടെ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ സ്വീകരിക്കുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് ഏകദേശം 2 ആഴ്ചയോളമൊക്കെ വൈകിപ്പിച്ചാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. കാരണം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളുടെ എല്ലാ സ്രോതസ്സുകളും വരുമാന സ്രോതസ്സുകളും കൃത്യമായിട്ട് തന്നെ പരിശോധിക്കണമെന്ന് ധനവകുപ്പ് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ മക്കളുടെ അടക്കം വരുമാനം കണക്കാക്കുന്നുണ്ടെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. പെൻഷൻ ഗുണഭോക്താവിൻ്റെ പേരിലാണ് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ കൂടിയും എല്ലാ മാനദണ്ഡങ്ങളും സർക്കാർ പരിശോധിച്ച ശേഷമായിരിക്കും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർമാർ ഇഷ്യൂ ചെയ്യുക. ഒരു കാര്യം പറയുകയാണെങ്കിൽ മക്കളുടെ വരുമാനം 9000 രൂപയൊക്കെ മാസവരുമാനമുള്ള ആളുകൾക്ക് പോലും വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോൾ അത് 1 ലക്ഷത്തിന് മുകളിൽ വരും. അതിനാൽ തന്നെ ഇത്തരത്തിലാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ഇനി നാലാമതായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഗുണഭോക്താവ് ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്തുകളിലാണ് ഇത് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. പഞ്ചായത്തുകളിൽ ഫ്രണ്ട് ഓഫീസിൽ സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല വരുമാന സർട്ടിഫിക്കറ്റിനൊപ്പം നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം പഞ്ചായത്തുകളിൽ അപേക്ഷ സമർപ്പിക്കുവാനായിട്ട്. അതിനാൽ തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി അഞ്ചാമതായിട്ട് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന അറിയിപ്പ് എന്നത് പലരും മനസ്സ് വിചാരിച്ചിട്ടുണ്ടാകാം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട എന്ന്. അത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാൻ ഇപ്പോൾ നമുക്ക് 6 മാസം സമയമാണ് നൽകിയത് സെപ്റ്റംബർ 1 മുതൽ കണക്കാക്കുമ്പോൾ. അപ്പോൾ ഫെബ്രുവരി 28 2023 ഫെബ്രുവരി 28 മുൻപായിട്ട് തന്നെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ആളുകൾക്ക് 2023 മാർച്ച് 1 മുതൽ നിങ്ങളുടെ പെൻഷൻ താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്നാണോ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വീണ്ടും സമർപ്പിക്കുന്നത് അന്ന് മുതലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുക. അതായത് ഇത്തരത്തിൽ സസ്പെൻഡ് ആകുന്ന കാലത്തേക്കുള്ള പെൻഷൻ തുക നിങ്ങൾക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ തീയതിക്ക് മുൻപായിട്ട് തന്നെ ഫെബ്രുവരി 28 എന്ന തീയതിക്ക് മുൻപായിട്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ പഞ്ചായത്തുകളിൽ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും ഈ 5 അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി വാർത്ത നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.